വിവിധ ഇനം കൊതുകുകൾ പരത്തുന്ന രോഗങ്ങൾ രണ്ടാം ഭാഗം നോക്കാം. ഒന്നാം ഭാഗത്തിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രൂഗിയ മലായി ഇനം മന്ത് വിര പടർത്തുന്നത്? മാൻസോണിയ ഇനത്തിൽപ്പെട്ട കൊതുകുകൾ. ബ്രൂഗിയ മലായി ഇനം മന്ത് വിര പടർത്തുന്നത് മാൻസോണിയ ഇനത്തിൽപ്പെട്ട കൊതുകുകളാണ്. രോഗം ബാധിച്ച കൊതുകുകളുടെ കടിയിലൂടെ മനുഷ്യരിലേക്ക് പകരുന്ന വൈറൽ പകർച്ചവ്യാധിയാണ് മഞ്ഞപ്പിത്തം. രോഗം ബാധിച്ച കൊതുകുകളുടെ കടിയിലൂടെ മനുഷ്യരിലേക്ക് പകരുന്ന വൈറൽ പകർച്ചവ്യാധിയാണ് മഞ്ഞപ്പിത്തം. മഞ്ഞപ്പനി പരത്തുന്ന കൊതുകുകൾ, ഈഡീസ് കൊതുകുകൾ. ഈഡീസ് കൊതുകുകളാണ് മഞ്ഞപ്പനി പരത്തുന്നത്. മഞ്ഞപ്പനി കൂടുതൽ കണ്ടുവരുന്ന മേഖലകൾ, ആഫ്രിക്ക, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുടെ ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ. മഞ്ഞപ്പനി കൂടുതൽ കണ്ടുവരുന്ന മേഖലകളാണ് ആഫ്രിക്ക, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുടെ ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ. മഞ്ഞപ്പനിക്ക് കാരണമായ വൈറസ്, ഫ്ലാവി വൈറസ്. ഇത് ഒരിനം അർബോ വൈറസ് ആണ്. മഞ്ഞപ്പനിക്ക് കാരണമായ വൈറസ് ഫ്ലാവി വൈറസ്. മഞ്ഞപ്പനി എന്ന പേര് ലഭിച്ചത്, മഞ്ഞപ്പനിയുടെ ലക്ഷണങ്ങളിലൊന്നായ വൃക്കയെയും കരളിനെയും ബാധിക്കുന്ന കടുത്ത മഞ്ഞപ്പിത്തം കണ്ണിലും ചർമ്മത്തിലും മഞ്ഞ നിറത്തിന് കാരണമാകുന്നു. ഈ ലക്ഷണങ്ങളിൽ നിന്നാണ് മഞ്ഞപ്പനി എന്ന പേര് ലഭിച്ചത്. മഞ്ഞപ്പനിയുടെ ലക്ഷണങ്ങളിലൊന്നായ വൃക്കയെയും കരളിനെയും ബാധിക്കുന്ന കടുത്ത മഞ്ഞപ്പിത്തം കണ്ണിലും ചർമ്മത്തിലും മഞ്ഞ നിറത്തിന് കാരണമാകുന്നു. ഈ ലക്ഷണങ്ങളിൽ നിന്നാണ് മഞ്ഞപ്പനി എന്ന പേര് ലഭിച്ചത്. ഡെങ്കിപ്പനി പരത്തുന്ന പ്രധാന കൊതുകുകൾ, ഈഡീസ് ഈജിപ്തി, ഈഡീസ് ആൽബോ പിക്റ്റസ്. ഡെങ്കിപ്പനി പരത്തുന്ന പ്രധാന കൊതുകുകളാണ് ഈഡീസ് ഈജിപ്തി, ഈഡീസ് ആൽബോ പിക്റ്റസ് തുടങ്ങിയവ. കൊതുക് പരത്തുന്ന രോഗങ്ങളിൽ വ്യാപകവും ഗുരുതരവുമായ രോഗം ഡെങ്കിപ്പനി. കൊതുക് പരത്തുന്ന രോഗങ്ങളിൽ വ്യാപകവും ഗുരുതരവുമായ രോഗമാണ് ഡെങ്കിപ്പനി. ഡെങ്കിപ്പനിക്ക് കാരണമായ വൈറസ്, ഫ്ലാവി വൈറസ്. ഇതൊരിനം അർബോ വൈറസ് ആണ്. ഡെങ്കിപ്പനിക്ക് കാരണമായ വൈറസ് ഫ്ലാവി വൈറസ്. കടുത്ത സന്ധിവേദനയും പേശിവേദനയും അനുഭവപ്പെടുന്നതിനാൽ ഡെങ്കിപ്പനി അറിയപ്പെടുന്ന മറ്റൊരു പേര് ബ്രേക്ക് ബോൺ ഫീവർ. കടുത്ത സന്ധിവേദനയും പേശിവേദനയും അനുഭവപ്പെടുന്നതിനാൽ ഡെങ്കിപ്പനി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബ്രേക്ക് ബോൺ ഫീവർ എന്ന്. ഡെങ്കിപ്പനിയുടെ പ്രധാന ലക്ഷണങ്ങൾ, കടുത്ത തലവേദന, വെളിച്ചത്തിലേക്ക് നോക്കാൻ പ്രയാസം, കണ്ണ് ചലിപ്പിക്കുമ്പോൾ വേദന, ശരീരത്തിലുണ്ടാകുന്ന ചുവന്ന തിണർപ്പുകൾ, മയക്കം, രക്തസ്രാവം തുടങ്ങിയവ. ഡെങ്കിപ്പനിയുടെ പ്രധാന ലക്ഷണങ്ങളാണ് കടുത്ത തലവേദന, വെളിച്ചത്തിലേക്ക് നോക്കാൻ പ്രയാസം, കണ്ണ് ചലിപ്പിക്കുമ്പോൾ വേദന, ശരീരത്തിലുണ്ടാകുന്ന ചുവന്ന തിണർപ്പുകൾ, മയക്കം, രക്തസ്രാവം തുടങ്ങിയവ. ഡെങ്കിപ്പനി രോഗനിർണയ ടെസ്റ്റ്, ടൂർണിക്കറ്റ് ടെസ്റ്റ്. ഡെങ്കിപ്പനി രോഗനിർണയം നടത്തുന്ന ടെസ്റ്റാണ് ടൂർണിക്കറ്റ് ടെസ്റ്റ്. ദേശീയ ഡെങ്കി ദിനമായി ആചരിക്കുന്നത് മെയ് 16. ദേശീയ ഡെങ്കി ദിനമായി ആചരിക്കുന്നത് മെയ് 16. ചിക്കുൻഗുനിയ പരത്തുന്ന കൊതുകുകൾ, ഈഡീസ് ഈജിപ്തി, ഈഡീസ് ആൽബോ പിക്റ്റസ്. ചിക്കുൻഗുനിയ പരത്തുന്ന കൊതുകുകളാണ് ഈഡീസ് ഈജിപ്തി, ഈഡീസ് ആൽബോ പിക്റ്റസ്. ചിക്കുൻഗുനിയ പരത്തുന്ന രോഗാണു ഗ്രൂപ്പ് എ ആൽഫ വിഭാഗത്തിൽപ്പെട്ട RNA വൈറസ്. ചിക്കുൻഗുനിയ പരത്തുന്ന രോഗാണുവാണ് ഗ്രൂപ്പ് എ ആൽഫ വിഭാഗത്തിൽപ്പെട്ട RNA വൈറസ്. ചിക്കുൻഗുനിയയുടെ ലക്ഷണങ്ങൾ, നീർക്കെട്ടോടു കൂടിയ കടുത്ത സന്ധിവേദന, കടുത്ത നടുവേദന, ചുവന്നു കലങ്ങിയ കണ്ണുകൾ. ചിക്കൻഗുനിയുടെ ലക്ഷണങ്ങളാണ് നീർക്കെട്ടോടു കൂടിയ കടുത്ത സന്ധിവേദന, കടുത്ത നടുവേദന, ചുവന്നു കലങ്ങിയ കണ്ണുകൾ തുടങ്ങിയവ. ചിക്കൻഗുനിയ എന്ന നാമം ലഭിച്ചത് കടുത്ത നടുവേദന കാരണം രോഗി വളഞ്ഞു പോകുന്ന അവസ്ഥയിൽ നിന്നുമാണ് ചിക്കൻഗുനിയ എന്ന നാമം ലഭിച്ചത്. ചിക്കൻഗുനിയ എന്ന നാമം ലഭിച്ചത് കടുത്ത നടുവേദന കാരണം രോഗി വളഞ്ഞു പോകുന്ന അവസ്ഥയിൽ നിന്ന്. ചിക്കുൻഗുനിയയുടെ ഇൻക്യുബേഷൻ പീരീഡ് 1 മുതൽ 12 ദിവസം വരെ. ചിക്കുൻഗുനിയയുടെ ഇൻക്യുബേഷൻ പീരീഡ് 1 മുതൽ 12 ദിവസം വരെയാണ്. ഇന്ത്യയിൽ ആദ്യമായി ചിക്കുൻഗുനിയ റിപ്പോർട്ട് ചെയ്ത സ്ഥലം കൊൽക്കത്ത. ഇന്ത്യയിൽ ആദ്യമായി ചിക്കുൻഗുനിയ റിപ്പോർട്ട് ചെയ്ത സ്ഥലം കൊൽക്കത്തയാണ്. 1963 റിപ്പോർട്ട് ചെയ്തത്. കേരളത്തിൽ ചിക്കുൻഗുനിയ ആദ്യം റിപ്പോർട്ട് ചെയ്ത സ്ഥലം ഒളവണ്ണ. കോഴിക്കോട് ജില്ലയിലെ ഒളവണ്ണയിലാണ് കേരളത്തിൽ ചിക്കുൻഗുനിയ ആദ്യം റിപ്പോർട്ട് ചെയ്തത്. 2006 റിപ്പോർട്ട് ചെയ്തത്. സിക്ക വൈറസ് പരത്തുന്ന കൊതുകുകൾ, ഈഡീസ്. ഈഡീസ് കൊതുകുകളാണ് സിക്ക വൈറസ് പരത്തുന്നത്. സിക്ക വൈറസ് കണ്ടുവരുന്നത് കുരങ്ങുകളിൽ. കുരങ്ങുകളിലാണ് സിക്ക വൈറസ് കണ്ടുവരുന്നത്.
സിക്കയുടെ പ്രധാന ലക്ഷണങ്ങൾ: പനി, പേശിവേദന, സന്ധിവേദന, ചുവന്ന പാടുകൾ, ചുവന്ന കണ്ണുകൾ. സിക്കയുടെ പ്രധാന ലക്ഷണങ്ങളാണ് പനി, പേശിവേദന, സന്ധിവേദന, ചുവന്ന പാടുകൾ, ചുവന്ന കണ്ണുകൾ മുതലായവ. ഇന്ത്യയിലാദ്യമായി സിക്ക വൈറസ് സ്ഥിരീകരിക്കപ്പെട്ട നഗരം: അഹമ്മദാബാദ്. ഇന്ത്യയിലാദ്യമായി സിക്ക വൈറസ് സ്ഥിരീകരിക്കപ്പെട്ട നഗരം ഗുജറാത്തിലെ അഹമ്മദാബാദ് നഗരത്തിലാണ്. സിക്ക വൈറസ് കേരളത്തിൽ ആദ്യമായി സ്ഥിരീകരിച്ച സ്ഥലം: പാറശാല. തിരുവനന്തപുരം ജില്ലയിലെ പാറശാലയിലാണ് സിക്ക വൈറസ് കേരളത്തിൽ ആദ്യമായി സ്ഥിരീകരിച്ചത്. 2021 ജൂലൈ 8 സ്ഥിരീകരിച്ചത്. സിക്ക വൈറസിൻ്റെ ഇൻക്യുബേഷൻ കാലയളവ്: 3 മുതൽ 14 വരെ. സിക്ക വൈറസിൻ്റെ ഇൻക്യുബേഷൻ കാലയളവ് 3 മുതൽ 14 ദിവസം വരെയാണ്. സിക്ക വൈറസ് മുഖേന മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് ഗില്ലൻ ബാരി. സിക്ക വൈറസ് മുഖേന മുതിർന്നവരിൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഗില്ലൻ ബാരി. ഇത്രയും കാര്യങ്ങളാണ് വിവിധ ഇനം കൊതുകുകൾ പരത്തുന്ന രോഗങ്ങൾ എന്ന ഭാഗത്തുനിന്ന് പഠിക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്ക് നോക്കാം. താങ്ക് യു.